ഹലോ ഹായ് നമസ്കാരം നല്ലൊരു വെള്ളിയാഴ്ച ദിവസമായിട്ട് രാവിലെ കുളിച്ച് തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ ഞാൻ തന്നെ ഒരു രീതി പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുക ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ഞാനൊരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ എനിക്ക് വർക്കായിട്ടില്ല അത് ആ രീതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് അതിനെ തുടർന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ച് അല്പം കടുത്ത ഭാഷയിൽ തന്നെയാണ് പുള്ളി സംസാരിച്ചത് വീഡിയോ റിമൂവ് ചെയ്യണം റിവ്യൂ വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പൈസ വാങ്ങിയെന്നുള്ള ആരോപണമൊക്കെ പുള്ളി അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ആ കോൾ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തോളാൻ പുള്ളി എന്നോട് പറഞ്ഞു ഞാനത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട് ആദ്യമേ തന്നെ നന്ദി പറയാൻ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടായ്മ കിക്കിനും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് നമ്മൾ കൂടെയുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളെല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒത്തിരി സപ്പോർട്ടേഴ്സ് വന്നു ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെയും ഉപദ്രവിക്കാനോ ഒരു സിനിമയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അന്യായമായി പണമുണ്ടാക്കാനോ അല്ല എന്നെ ഇന്ന് രാവിലെ വിളിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സ് അടക്കമുണ്ട് അവരടക്കം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ണി വ്ലോഗ്സ് സിനി ഫയൽ എന്നീ ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നതിലെ സിനി ഫയൽ എന്ന് പറയുന്നത് സിനിമാ സ്നേഹി എന്നുള്ളൊരർത്ഥത്തിൽ മാത്രമാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് ഇതിന് ഏതെങ്കിലുമൊക്കെ പേജുകളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ ആയി യാതൊരു ബന്ധവുമില്ല ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആൻഡ് എനിക്ക് സിനിമയുടെ റിവ്യൂ വീഡിയോ ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ പണം ഞാൻ കൈപ്പറ്റുന്നില്ല എൻ്റെ പേരിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അങ്ങനെ അങ്ങനൊരു പരിപാടിയില്ല ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ഞാൻ എവിടുന്നും പൈസ വാങ്ങിക്കുന്നില്ല ഈ ചാനലിൽ ഇടുന്ന ഒരു റിവ്യൂവിനും നമ്മൾ പൈസ വാങ്ങുന്നില്ല ഇടാതിരിക്കാനും നമ്മൾ പൈസ വാങ്ങുന്നില്ല ആ പേരിൽ ഒരുത്തനും അഞ്ചിൻ്റെ പൈസ കൊടുക്കരുത് ഒരു സിനിമ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി എടുക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് അങ്ങനെ അത് ഡെലിവറി ചെയ്യാത്ത സംവിധായകരും അഭിനേതാക്കളും ഒക്കെയുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെത് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം സംഭവിക്കും അവർക്ക് അതിൻ്റെ പേരിൽ ഉണ്ടാകും അത് തുറന്നു പറയുന്ന ആളോട് ചിലപ്പോൾ ഒരു ദേഷ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇതിനു മുമ്പും എന്നെ വിളിച്ചിട്ടുള്ള ആളുകളുണ്ട് ചിലർ അപേക്ഷിക്കുകയായിരിക്കും ചെയ്യുക ചിലർ ഭീഷണിപ്പെടുത്തുകയായിരിക്കും ചെയ്യുക ചിലർ പല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എനിവേ സിനിമ കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തികളെയോ സിനിമകളെയോ സ്ഥാപനങ്ങളെയോ ഉപദ്രവിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല പിന്നെ എനിക്ക് നിങ്ങളാരും പൈസ രണ്ടാന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ട് ഞാൻ ആ റവന്യൂവിൽ സാറ്റിസ്ഫൈഡാണ് സിനിമയുടെ റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി റവന്യൂ വരുന്നത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടുന്ന സമയത്ത് തന്നെയാണ് സിനിമ ഞാൻ ചെയ്യുന്നത് ഞാനത് കാണുന്നത് കൊണ്ടും എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടുമാണ് അതുകൊണ്ടാണ് ഈ പേരിൻ്റെ അടുത്ത് സിനി ഫയൽ എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം വെച്ചിരിക്കുന്നത് അതിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല പിന്നെ ഒരു സിനിമ റിലീസായി കഴിയുമ്പോൾ ആ സിനിമയുടെ പിന്നിൽ മുന്നിലും പ്രവർത്തിച്ച ആളുകളൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അതിൽ ചില കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ചിലതൊക്കെ ഭീഷണിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ കൊണ്ടു നടക്കുന്നത് ഇന്നലെ അദ്ദേഹം വിളിക്കുമ്പോൾ വാട്സപ്പ് കോളാണ് വിളിച്ചത് ഒരു ആറ് കോൾ വരെയൊക്കെ വന്നപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ് വിളിക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടെന്ന് അതുകൊണ്ടാണ് റൂമിൽ വന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഞാനത് കോൾ റെക്കോർഡ് ചെയ്തത് അതിങ്ങനെ മറ്റേ ഷൂട്ട് ചെയ്യാൻ ഭാഗത്തിന് ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ സംശയിക്കൊന്നും വേണ്ട എൻ്റെ ഈ ക്യാമറയും ഈ സാധനങ്ങളൊക്കെ ഇതേ സ്പേസിൽ തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും റൂമിൽ വന്ന് റെക്കോർഡ് ബട്ടൺ റെസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ വിളി വന്ന് അത് റെക്കോർഡ് ചെയ്തതാണ് അങ്ങനെ കുറേ കോൾസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്നെ ഒരുപാട് ആളുകൾ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാൻ കാരണമായത് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ എക്സ്പ്ലനേഷനിൽ ഞാൻ തൃപ്തനാണ് ആൻഡ് ഫ്യൂച്ചറിലും ഈ ചാനൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പ്രൊഡ്യൂസർമാരെ മുഴുവൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ മുഴുവൻ ശത്രുസ്ഥാനത്ത് നിർത്താനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല അല്ലെങ്കിലും എന്നെ ചീത്ത വിളിച്ച ഞാൻ കേസ് കൊടുത്ത ആളെ ആളെപ്പോലും ഞാൻ ശത്രുസ്ഥാനത്ത് കാണുന്നില്ല ഇനിയും ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ അതൊരു ഗംഭീര സിനിമയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഗംഭീരം എന്ന് തന്നെ പറയും പിന്നെ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കിങ്ങനെ വന്ന ഒരു ഫോൺ കോളിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർക്കൊന്നും ഇതുപോലൊരു കോൾ എത്തിയിട്ടില്ല എനിക്ക് തോന്നിയത് അത് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയ എക്സ്പ്ലനേഷനുകളിൽ ഒന്നിനെ സാധൂകരിക്കുന്നത് പോലെ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ പേരിനെക്കുറിച്ച് പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഇമേജിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവുക കാരണം സിനിമ റിലീസായ ദിവസം തന്നെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട ആളുകളുണ്ട് അതിനുശേഷം വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവരെയൊന്നും വിളിക്കാത്തതുപോലെ അല്ലെങ്കിൽ അവിടെ ഒന്നും പ്രകോപിതനാവാത്തതുപോലെ എന്നെ വിളിച്ച് ഇത്രയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെയും ചില കാരണങ്ങൾ ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ മാത്രമല്ല എനിക്കിത് സെല്ല് ചെയ്യണം എന്നില്ല ഇതിനു മുമ്പ് ഒരു ഇഷ്യുണ്ടായ സമയത്തും അതിനെ സെല്ല് ചെയ്ത് അതിൻ്റെ പാലേ പിടിച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്ത് 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 പരമാവധി അതിൽ നിന്ന് അങ്ങനൊരു റവന്യൂ സ്റ്റൈൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയും പെട്ടെന്ന് സിമ്പിളായി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അതിനെനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനൊരു കോള് വന്നപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നത് നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഉണ്ണി എന്ന് പറയുന്ന ഒരു ഒരു സിംഗിൾ വ്യക്തിക്ക് കിട്ടുന്നൊരു വലിയ ധൈര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം എന്നെ രാവിലെ ഇത്രയധികം ആളുകൾ വിളിച്ച് സംസാരിച്ചത് ആൻഡ് എന്നെ വിളിച്ച് സംസാരിച്ച ആളുകൾ അവരോടുള്ള എൻ്റെ സ്നേഹം ബഹുമാനം എന്നതിനെ തുടർന്നും ആൻഡ് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശത്രുക്കളെ ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടും തൽക്കാലം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ കോൾ റെക്കോർഡിംഗ് വീഡിയോ റിമൂവ് ചെയ്യാണ് പല തരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവും പേടിച്ചിട്ടാണോ മാറിയത് പേടിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടെന്ന് ഞാനൊരു സാധാരണ മനുഷ്യനെന്നല്ലേ നിയമമുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് നമ്മളെ സംരക്ഷിക്കാനൊക്കെ പക്ഷേ അതൊരു കേസൊക്കെ ആയി കോടതിയിലൊക്കെ എത്തുമ്പോഴല്ലേ അതിനുമുമ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാമല്ലോ അത്രമൊക്കെ സ്ഥിരമായിട്ട് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരല്പം പേടിയൊക്കെ വരും പക്ഷെ അങ്ങനെ പേടിച്ച് ഒളിച്ചോടുന്ന പരിപാടി നമുക്കില്ല ഒന്ന് പിന്നിലേക്ക് നിന്നാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരോടുള്ള സ്നേഹം ബഹുമാനം ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുക സിനിമാ മേഖലയിൽ നിന്ന് ശത്രുക്കളെ ഉണ്ടാക്കി വെക്കേണ്ട അത്യാവശ്യമൊന്നും എനിക്കില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ആ രണ്ട് വീഡിയോയും മാറ്റുകയാണ് പിന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാവുന്നതുപോലെ പോലെ ഇതിൻ്റെ പിന്നിൽ കോപ്പിറൈറ്റ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് യൂട്യൂബിലൊരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻ ൻസും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് തൽക്കാലം ഞാൻ ആ വീഡിയോസ് രണ്ടും റിമൂവ് ചെയ്യുന്നു ആൻഡ് തന്ന സപ്പോർട്ടിന് നന്ദി നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇനിയും നമ്മൾ സിനിമകൾ കാണും സിനിമകളെ കുറിച്ച് ധൈര്യമായിട്ട് തന്നെ സംസാരിക്കും പ്രശ്നം എന്ന് വെച്ചിട്ട് പേടിച്ച് അഭിപ്രായം പറയാതിരിക്കില്ല കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉണ്ടാവുമല്ലോ ആ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ആ പ്രൊഡക്ഷൻ ഹൗസ് ഒരുപാട് പുതിയ സംവിധായകരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിന് ഭാവിയിൽ ഇനിയും സിനിമകൾ ചെയ്യാനുള്ളതാണ് നല്ല സിനിമകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ നല്ല സിനിമകൾ വരുമ്പോൾ നമുക്ക് അവരെക്കുറിച്ചും സംസാരിക്കാം ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കാര്യവും കൂടി ഇങ്ങനെയൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചില ആളുകൾ ഓ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇതിന് മുമ്പുള്ള ഇഷ്യൂസിലും അങ്ങനെ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയും എനിക്ക് പൈസ വേണ്ട എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട് ആ പൈസയൊക്കെ കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ് ഞാൻ ആ രീതിയിൽ മൂവിയെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് പോക്കോളാം എന്നെ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം സത്യസന്ധമായും ആത്മാർത്ഥമായും പറയാൻ അനുവദിച്ചാൽ മതി ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ ഉള്ളതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുക പോസിറ്റീവ് റിവ്യൂ ഇപ്പം തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് പൈസ വാങ്ങിയ ഇതൊന്നും ഇവിടെ ഇല്ല ഞാനൊരു സിനിമ കാണുന്നു കണ്ടിട്ട് എന്താണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ഞാൻ പറയുന്നു അത് കേൾക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ആളുകളുണ്ട് അവരത് കേൾക്കുന്നു കാണുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ചെറിയ റവന്യൂ കിട്ടുന്നു ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസുകളുടെ ഭാഗമായിട്ടോ ഒന്നും എൻ്റെ ഒരു അക്കൗണ്ടിലേക്കും പണം വരുന്നില്ല വരാൻ ഞാൻ സമ്മതിക്കുകയും ഇല്ല താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ച എല്ലാ ആളുകളോടും എല്ലാ ആളുകളോടും താങ്ക് യു സോ മച്ച്